ഹായ് നമസ്കാരം, ഓട്ട് ഓഫ് ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അത് ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചെറിയൊരു വീഡിയോ ആണ്, നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന എങ്ങനെയാണ്. ഒരു രണ്ട് മുഴുത്ത ബീറ്റ്റൂട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. സവോള ഇച്ചിരി നല്ല മുഴുത്ത കഷ്ണമായിട്ട് ആണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. മെഴുക്കുരുട്ടിക്കാലത്ത് അങ്ങനെ അധികം ആരും തേങ്ങാക്കൊത്ത് ഇടുന്നതാണ് ഞാൻ കണ്ടില്ല. തേങ്ങാക്കൊത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ നമ്മുടെ ബീട്രൂട്ടിൻ്റെയും ആ സവോളയുടെയും എല്ലാം കൂടെ ടേസ്റ്റ് തേങ്ങാക്കൊത്തിലോട്ട് പിടിക്കുമ്പോഴത്തേക്ക് തേങ്ങാക്കൊത്ത് കഴിക്കും പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മെഴുക്കുരുട്ടി ആകുമ്പോൾ നമ്മളങ്ങനെ വെള്ളമൊന്നും ഒഴിക്കുന്നത്, നമ്മൾ ഈ ഓയിലിലാണ് ഇതെല്ലാം ഒന്ന് വെന്ത് ഒലന്ന് വരേണ്ടത്. അപ്പം ഇച്ചിരി ഓയിൽ കൂടുതൽ ഒഴിക്കണം. നമ്മൾ ഓയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അടുത്ത് തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ടൊന്ന് നമ്മുടെ തേങ്ങയൊക്കെ ഊത്ത് വന്നിട്ടുണ്ട്. നമുക്കിന് സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ശകലം മഞ്ഞളോട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഈ ബീട്രൂട്ടിലെ വെള്ളമെല്ലാം ഇറങ്ങി ഒരു ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കണ്ട, നമുക്ക് തുറന്ന് വെച്ച് ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്താൽ മതി. നമ്മുടെ തേങ്ങാക്കൊത്തിൽ ഇതിൻ്റെ ആ കളറും അതിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം ഇപ്പം പിടിച്ച് കാണാം. അപ്പോൾ നമുക്ക് ആ തേങ്ങാക്കൊത്ത് ബീട്രൂട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ വഴിക്കുള്ളിക്കാതെ കിടക്കുന്ന ഈ തേങ്ങാക്കൊത്ത് എടുത്ത് കഴിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ നോക്കണം. ചില കുരുമുളക് പൊടി കൂടെ. അപ്പോൾ ഈ നമ്മുടെ ഈ ബീട്രൂട്ടിൽ ഒരു ചവർപ്പൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മതിരിപ്പൊക്കെ നമ്മൾ ഈ മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് മാറി കിട്ടും. നമ്മുടെ ബീട്രൂട്ടിൻ്റെ മെഴുകുകൊണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടീ ഓഫ് ചെയ്യാം, ടേസ്റ്റ് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആ കുരുമുളക് ഇട്ടുള്ള കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഇച്ചിരി മുന്നേ നിൽപ്പുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്തും ശകലം മുളക് പൊടി ശകലം കുരുമുളക് പൊടി കിട്ടുമെന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കി മനസ്സിലാവും. ഈ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.